ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലാമാണ് പഠിച്ചിരുന്നത് ഞാൻ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം നല്ല വിളവ് ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ മികച്ച വിത്ത് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് പിന്നെ നമ്മൾ അടുത്തതായിട്ട് എന്താണ് പഠിച്ചത് മികച്ച വിത്ത് ലഭിക്കാൻ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്രയും ഒക്കെ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ അടുത്തതായിട്ട് നമ്മളൊരു പട്ടിക പൂർത്തിയാക്കിയത് അതായത് വിത്ത് നേരിട്ട് നടുന്നവയും അതുപോലെ തന്നെ തൈച്ചെടികൾ നടുന്നവയും ഉണ്ട് അപ്പോൾ അതിന് കുറേയേറെ ഉദാഹരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പിന്നെ നമ്മൾ പഠിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ലൈംഗിക പ്രത്യുൽപാദനം അല്ലേ അത് നമ്മൾ പഠിച്ചു വിത്തിൽ നിന്നും പുതിയ തൈച്ചടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ച്വൽ റീപ്രൊഡക്ഷൻ പിന്നെ നമ്മൾ കായിക പ്രചനനം പഠിച്ചില്ലേ അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ സസ്യങ്ങളുടെ വേര് തണ്ട് ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈച്ചടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രചനനം കൂട്ടുകാർക്ക് ഇത്രയും കാര്യങ്ങൾ ഓർമ്മയില്ലേ കൂട്ടുകാരെ ഈ പേരമരത്തിൻ്റെ ചിത്രമൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ നല്ല ഉൽപ്പാദനക്ഷമതയുള്ള ഈ പേരമരത്തിലെ കായകൾ സാമാന്യം വലിയവയാണല്ലോ അതുപോലെ തന്നെ നല്ല മധുരമാണിതിനുള്ളത് ഇതിൻ്റെ വിത്ത് മുളപ്പിച്ചുണ്ടാകുന്ന തൈക്ക് ഈ ഗുണങ്ങളൊക്കെ കിട്ടുമോ നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പരാഗണം അല്ലേ പരാഗണം വഴിയല്ലേ പേരയിൽ വിത്തുണ്ടാവുന്നത് അപ്പോൾ ഈ പരാഗണം വഴി ഉണ്ടാകുന്ന വിത്തിന് മാതൃപിതൃസ്യങ്ങളുടെ ഗുണമല്ലേ ഉണ്ടാവുക പരാഗണം നടത്താതെ ഇതിൻ്റെ മാത്രമായ ഒരു തൈ നമുക്കുണ്ടാക്കാൻ പറ്റുമോ അതിനെന്തെങ്കിലും മാർഗമുണ്ടോ കൂട്ടുകാരെ മാതൃസസ്യത്തിൻ്റെ കൊമ്പുകളിൽ വേദികൾ മുളപ്പിച്ച ശേഷം നമുക്കൊന്ന് നോക്കിയാലോ കൂട്ടുകാരെ നമുക്കൊന്ന് ചെയ്തു നോക്കാം അതിനുള്ള ഒരു ലളിതമായ രീതിയാണ് ലെയറിങ് അഥവാ പതിവെക്കൽ മാതൃസസ്യത്തിൻ്റെ തന്നെ കൊമ്പിൽ വേര് പിടിപ്പിച്ച് ആ ഭാഗം മുറിച്ചു നടുന്ന രീതിയാണ് ലെയറിങ് കൂട്ടുകാരെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കൊമ്പിൽ എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ചിത്രങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു കൊമ്പ് ആദ്യം തിരഞ്ഞെടുക്കണം കൊമ്പ് പെൻസിൽ വണ്ണമുള്ളതായിരിക്കണം പ്രധാന തടിയിൽ നിന്നുള്ള കൊമ്പുകളാണ് ഉത്തമം കൊമ്പിൽ ഒരു സെൻറ്റിമീറ്റർ വീതിയിൽ വളയാകൃതിയിൽ തൊലി ചെത്തി മാറ്റുക തൊലി ചെത്തി മാറ്റിയ ഭാഗത്ത് ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർന്ന മിശ്രിതം ചെറിയ നനകോടെ വെച്ചുകെട്ടുക പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിയുക രണ്ടറ്റത്തും ചാക്കുനൂൽ ഉപയോഗിച്ച് വേണം കെട്ടാൻ ഈർപ്പം നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ നനയ്ക്കണം രണ്ടു മാസത്തിനകം ധാരാളം വേരുകൾ ഉണ്ടാകും അതിനുശേഷം കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടാവുന്നതാണ് അതിനുശേഷം കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടാറാകുന്നതുവരെ ചട്ടിയിൽ സംരക്ഷിക്കണം മുല്ല റോസ് ചെമ്പരത്തി കശുമാവ് സപ്പോട്ട ചാമ്പ അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ ലേറിംഗ് ഫലപ്രദമാണ് വായുവിൽ പതിവെക്കൽ നാഗപതിവയ്ക്കൽ കൂന പതിവയ്ക്കൽ എന്നിങ്ങനെ വിവിധ പതിവയ്ക്കൽ രീതികളുണ്ട് നമുക്കവ ഓരോന്നായിട്ട് പരിചയപ്പെടാം ആദ്യത്തേത് വായുവിൽ പതിവെക്കൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഗുണമേന്മയുള്ള ചെടിയിൽ അല്പം ചരിഞ്ഞ് മുകളിലേക്ക് നേരെ വളരുന്ന കമ്പ് തിരഞ്ഞെടുക്കുക കമ്പുകൾ ആറുമാസം മുതൽ ഒരു വർഷം വരെ മൂപ്പുള്ളതും പച്ച നിറം മാറി ചാരനിറം വന്നിട്ടുള്ളതുമായിരിക്കണം കമ്പിൽ ഒരു മുട്ടിന് അര സെൻ്റിമീറ്റർ താഴെ ഒന്നര മുതൽ മൂന്ന് സെൻ്റിമീറ്റർ വരെ വീതിയിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് തടി മുറിയാതെ തൊലി വളയമായി നീക്കം ചെയ്യണം ഈ ഭാഗം പത്ത് തൊട്ട് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിൽ അറക്കപ്പൊടി ചകിരിച്ചോറ് ചാണകപ്പൊടി പായൽ എന്നിവ ചേർത്ത് നനവോടുകൂടി പോളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞ് കെട്ടുക അഗ്രങ്ങൾ ചണനൂല് കൊണ്ട് കെട്ടണം ധാരാളം വേരുകൾ ഉണ്ടായി പോളിത്തീൻ കടലാസിൻ്റെ ഉൾഭാഗം നിറയും ആ സമയത്ത് പതികൾ തള്ളമരത്തിൽ നിന്നും വേർപ്പെടുത്താം ഇവ പോളിത്തീൻ കവർ നീക്കി ചട്ടിയിൽ നട്ട് നനച്ച് വളർത്താം പേര കശുമാവ് കടപ്ലാവ് ചെറുനാരകം വടുകപ്പുളി ചാമ്പ ചെറി ഞാവൽ മാതളം നെല്ലി സബർജെല്ലി മുതലായവയിൽ വായുവിൽ പതിവയ്ക്കൽ അതായത് എയർ ലെയറിംഗ് അനുയോജ്യമാണ് അടുത്തത് നിലനിരപ്പിൽ പതിവയ്ക്കൽ അതായത് സിമ്പിൾ ലെയറിംഗ് മരത്തിൻ്റെ താഴ്ന്നു വളരുന്ന ചെറിയ കമ്പുകൾ നിലനിരപ്പിലേക്ക് താഴ്ത്തി മണ്ണിട്ട് മൂടി വേര് വേരുപിടിപ്പിക്കുന്ന രീതിയാണിത് ചൂടെ ചിത്രം നൽകിയിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണുക അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് കൂന പതിവയ്ക്കൽ മൗണ്ട് ഓർ ഓർച്ചു ലെയറിംഗ് ഒരു ചെടി തറനിരപ്പിൽ വെച്ച് മുറിച്ചു മാറ്റുന്നു മുറിച്ച കുറ്റിയിൽ നിന്ന് പുതിയതായി കിളിർപ്പുകൾ വരുന്നു ഇതിന്റെ ചുവടു ഭാഗം മറയത്തക്ക വിധം കൂന പോലെ മണ്ണിട്ട് മൂടുന്നു മണ്ണ് മൂടിയ ഭാഗത്തു നിന്ന് ധാരാളം വേരുകൾ ഉണ്ടാകുന്നു പിന്നീട് അവയെ വേർപ്പെടുത്തി തൈകളായി നടുന്നു നെല്ലി ആഞ്ഞിലി പ്ലാവ് പപ്പായ മുതലായവയിൽ ഈ മാർഗം പ്രയോഗിക്കാം അടുത്തത് നാഗപതിവയ്ക്കൽ നീളമുള്ള ഒരു ശാഖ മണ്ണിലേക്ക് വളച്ചു വെച്ച് അതിൻ്റെ പല ഭാഗങ്ങൾ ഇടവിട്ട് മണ്ണിട്ട് മൂടുന്നു വള്ളിച്ചെടികൾ പതിവെക്കുന്നതിന് യോജിച്ച മാർഗമാണ് നിങ്ങളുടെ വീടുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുല്ല അതുപോലെ പിച്ചി ഇതുപോലെ വെച്ച് നാഗപതിവയ്ക്കലിലൂടെ വെച്ച് അതിൻ്റെ ഭാഗങ്ങൾ ഇടവിട്ട് മണ്ണിട്ട് മൂടി പുതിയ ചെടിയെ കിളിർപ്പിച്ചെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലേരങ്ങ വഴി ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങൾക്ക് ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ആദ്യമേ അതിൻ്റെ ഗുണങ്ങളൊന്നു പറയാം മിക്ക ചെടികളും പതിവെച്ച് നമുക്ക് വളർത്താം അതുപോലെ തൈക്ക് മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ തൈകൾ നമുക്കുണ്ടാക്കാം ഇത്രയുമാണ് ലേറിങ് വഴി ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ ഗുണങ്ങൾ ഇനി ലേറിങ് വഴി ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ ദോഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ലേറിഞ്ഞു വഴി ഉണ്ടാക്കുന്ന ചെടിക്ക് ആയുസ് കുറവായിരിക്കും വളർച്ച പൂർത്തിയായാലും ഇതിന് വലുപ്പം കുറവായിരിക്കും രോഗബാധയുള്ള ചെടികളിൽ പതിവച്ചാൽ പുതിയ ചെടികൾക്കും രോഗബാധയുണ്ടാകും തായ്വേരുപടലം ഉണ്ടാവില്ല അതുപോലെ കൂടുതൽ പരിചരണം ആവശ്യമായി വരും ഇത്രയുമാണ് ഇതിൻ്റെ ദോഷങ്ങൾ